ഹായ് ഹലോ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവരും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് നമ്മൾ ഓൾറെഡി ഒരു ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഒരു റോസും നമ്മുടെ മല്ലിക്കൊഴുതും വെച്ചിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓയിലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. എല്ലാവരും വീഡിയോ ലൈക്കൊക്കെ ചെയ്തിട്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു റോസ് ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഇത് നല്ലെണ്ണയാണ്. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചുമ്മാ ഉള്ള നോർമൽ നല്ലെണ്ണയല്ല. നമ്മൾ മില്ലിൽ തന്നെ എള്ള് കൊടുത്ത് പൊടിച്ചെടുക്കുന്ന, അതായത് എള്ള് വെച്ച് ആട്ടിയെടുക്കുന്ന നല്ലെണ്ണയാണ്. സാധാരണ നമ്മൾ നാട്ടിലൊക്കെ നല്ലെണ്ണ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കര ഉപയോഗിച്ചിട്ടാണ് നല്ലെണ്ണ കാച്ചിയെടുക്കുന്നത്. ഇത് പ്യുവറായിട്ടുള്ള കരിപ്പട്ടി ഉപയോഗിച്ച് കാച്ചിയെടുത്ത നല്ലെണ്ണയാണ്. ഇത് നമ്മൾ കുക്കിംഗ് ഉപയോഗിക്കാനും ഭയങ്കര വില കൂടുതലാണ് കേട്ടോ. ചുമ്മാ ഒരു ലിറ്ററിന് തന്നെ ഏകദേശം 400 രൂപയോളം വിലയുണ്ട്. വില കൂടുതലാണ്, പക്ഷെ സ്കിന്നിനും നമുക്ക് ഉള്ളിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ഈ കൊറോണ ഒക്കെ ഉള്ള സമയത്ത് ഡെയിലി ഒരു സ്പൂൺ വെച്ച് നമ്മൾ കഴിക്കുവാണെങ്കിലും നമ്മുടെ സ്കിന്നിൽ ത്രോട്ടിനൊന്നും ഒരു പ്രോബ്ലം ഉണ്ടാകാതിരിക്കാനായിട്ട് ഈ ഒരു നല്ലെണ്ണ സഹായിക്കും. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ളതാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. എല്ലാവർക്കും ഇഷ്ടം സ്കിന്ന് നല്ല കളറായിട്ടിരിക്കണം, സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കണം. അതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇച്ചിരി വില കൂടിയാലും നല്ല പ്രോഡക്ട്സ് എത്തിക്കണം എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു നല്ലെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ റോസ് ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഒരു നല്ലെണ്ണയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ റോസ് പൂവ്, അതായത് പ്യുവർ ആയിട്ടുള്ള പനീർ റോസ്. പനിനീർ റോസ് എന്ന് പറയത്തില്ലേ നമ്മുടെ നാട്ടിൽ, ആ പനിനീർ റോസ് ഇതളുകളായിട്ട് ആക്കി വെച്ചേക്കുന്നതാണ് ഇത്. അപ്പം നമ്മൾ ഇത് എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള ഉണങ്ങിയ പൊടി യൂസ് ചെയ്യാതെ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള പനീർ റോസ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായിരിക്കും ഏറ്റവും നല്ല ബെനിഫിറ്റും നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതും പനീർ റോസ് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. എന്തെങ്കിലും എണ്ണ ഉപയോഗിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ആ എണ്ണ അടുത്തത് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ ചെറിയ വയസ്സിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ മല്ലിക്കൊഴുന്ത് എന്ന് പറയും. നമ്മുടെ നാട്ടിൽ ഒരു മണമുള്ള പണ്ടൊക്കെ ഞാൻ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞാൻ ചെറുപ്പമായിരുന്ന സമയത്തൊക്കെ അമ്മച്ചിയൊക്കെ ഞാൻ തലയിലൊക്കെ വയ്ക്കുമായിരുന്നു ഇതുപോലുള്ള മല്ലിക്കൊഴുന്ത്. മുടിക്ക് നല്ല വാസനയുണ്ടാകും. പേനൊക്കെ ഒരുപാടുള്ള സമയത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. മുടിയിലൊരു കുളിച്ച് കഴിഞ്ഞിട്ടൊക്കെ വരുന്നൊരു ബാഡ് സ്മെല്ലൊന്നും വരാതിരിക്കാനായിട്ട് ഇത് സഹായിക്കും. ഈ മല്ലിക്കൊഴുന്തിൻ്റെ തന്നെ വേറൊരു വകയിൽപ്പെട്ടതാണ് ഇതും. ഇതും സ്കിന്നിന് വളരെ നല്ലതാണ്. അതേസമയം തന്നെ നമ്മുടെ എണ്ണ നല്ല ഒരു വാസനയായിട്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഈ എണ്ണയും അതിൻ്റെ കൂടെ ഈ മല്ലിക്കൊഴുന്തും പിന്നെ റോസ് പൂവും, ഇത് മൂന്നുമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഓയിൽ ഉണ്ടാക്കുന്നതെന്ന് ഫസ്റ്റ് നോക്കാം. ഒരു പാത്രം, ഇരുമ്പ് ചട്ടിയല്ല ഇത്, നമ്മൾ ഒട്ടാത്ത ഒരു പാത്രമാണ്. ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കേണ്ട, സ്കിന്നിലാവുമ്പോൾ നമ്മൾ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കാൻ പാടില്ല. ഇത് നോൺ സ്റ്റിക്കിന്റെ, നോൺ സ്റ്റിക്ക് അല്ല ഇത്, ഒരു സൈസ് പാത്രമാണ് കേട്ടോ. അപ്പൊ നമുക്കിത് ആവശ്യമുള്ള എണ്ണ ഉപയോഗിക്കാം. ഇപ്പൊ എനിക്ക് ഓൾറെഡി കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് കുറച്ച് അധികം അളവിൽ ഉണ്ടാക്കുന്നുണ്ട്. ഒരു അര ലിറ്റർ എണ്ണയിൽ നമുക്കിത് ഉണ്ടാക്കാം. അര ലിറ്ററിൽ, ഒരു കാൽ ലിറ്റർ എണ്ണയിൽ. ഓക്കെ, അപ്പൊ എണ്ണ അതിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ പറഞ്ഞിരുന്നാൽ മതി, ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ ഇത് നല്ല പോലെ ഒന്ന് ചൂടായി, ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത്, ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ സ്കിന്നിനുണ്ടാക്കുന്ന സമയത്തായിരുന്നാലും ഹെയറിൻ്റെ ഉണ്ടാക്കുന്ന സമയത്തായിരുന്നാലും എപ്പോഴും ചെറിയ തീയിൽ വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട്. ഒരിക്കലും വലിയ തീയിലിട്ട് ഉണ്ടാക്കാനായിട്ട് പാടില്ല. അപ്പൊ എണ്ണ നല്ലപോലെ ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് ഓരോ പൂക്കളായിട്ട് ഇടാം. ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. ഇപ്പൊ എണ്ണ നല്ലപോലെ ചെറുതായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആ ഒരു നല്ല ഒരു മണം വരുന്നുണ്ട് കേട്ടോ, ആ കരിപ്പട്ടിയിട്ട് കാച്ചിയതിന്റെയൊക്കെ. ആ സമയത്ത് നമ്മൾ എണ്ണയിൽ ഇതിട്ട് കൊടുക്കാം. ഒരുപാട് ചൂടാവേണ്ട, പൊട്ടിത്തെറിക്കുന്ന ആ ഒരു സമയമൊന്നും വരണ്ട. അല്ലാതെ തന്നെ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഇത് ഇട്ട് കൊടുക്കാം. നമ്മളിത് കാച്ചുന്ന സമയത്ത് അത്രയും ഓയിൽ വരത്തില്ല, വളരെ ചെറിയ അളവിലായിട്ട് നമുക്ക് കാച്ചുന്ന സമയത്ത് കിട്ടുന്നത്. ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ എപ്പോഴും ചെറിയ തീയിൽ ഇരുന്നാൽ മതി, ഒരുപാട് വലിയ തീയിൽ വെക്കരുത്. ഈ ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു സത്ത് ഇതിനകത്ത് നല്ല പോലെ ഇറങ്ങട്ടെ. ഈ ഒരു മല്ലിക്കൊഴുന്തിൻ്റെയും ഒക്കെ നല്ല പോലെ സത്ത് ഇറങ്ങട്ടെ. ഇറങ്ങിയതിന് ശേഷം നമുക്ക് റോസ് പൂ ഇടാം. കാരണം ഇത് പച്ചിലയല്ലേ, പച്ചിലയാകുമ്പം കുറച്ച് സമയം എടുക്കും, റോസ് ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഇതായി പോകും. അതുകൊണ്ടാണേ. അപ്പം ഇടുമ്പം തന്നെ ആ ഒരു കളറ് കണ്ടോ, ജസ്റ്റ് ഒന്ന് അമ്മമാർക്ക് നല്ലെണ്ണ ആയതുകൊണ്ട് ഒന്ന് പതഞ്ഞു വരികയും ചെയ്യും. സ്കിന്നിനും ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇത് നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ. ഇതുണ്ടോ, ഇതിപ്പോ നമുക്ക് പ്യുവറായിട്ടുള്ള നല്ലെണ്ണ ആയതുകൊണ്ടാണ് ഇതുപോലെ പതഞ്ഞു വരുന്നത്. ഒറിജിനൽ നല്ലെണ്ണ അതിനകത്ത് ഒരു രീതിയിലുള്ള മായോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ പതഞ്ഞു വരുന്നത് കേട്ടോ. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം, ഇച്ചിരി വലിയ പാത്രത്തിൽ വേണം ഉണ്ടാക്കാനായിട്ട്. ഞാൻ ഒരു ചെറിയ ഇപ്പൊ ഞാൻ തീ ഓഫ് ചെയ്തു, കാരണം പതഞ്ഞ് വന്നിട്ട് വരുന്നത് കൊണ്ട്. എന്നിട്ട് പോലും കണ്ടോ പതഞ്ഞു വരുന്നേ. നല്ല ഓയിൽ അല്ലെന്നുണ്ടെങ്കിൽ, നല്ല നല്ലെണ്ണ അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് പതഞ്ഞു വരത്തില്ല. നല്ല ഓയിൽ ആണെങ്കിൽ മാത്രമേ ഇതുപോലെ പതഞ്ഞു വരുള്ളൂ. ഇപ്പൊ നല്ല പോലെ ഒന്ന് ആ എസൻസ് ഒക്കെ ഇതിനകത്തൊന്ന് ഇറങ്ങട്ടെ.
ഇപ്പ നമുക്ക് റോസ് പൗഡർ ഇട്ട് കൊടുക്കാമേ അല്ല റോസിന്റെ ഇല ഇട്ട് കൊടുക്കാം നിങ്ങൾ എത്രത്തോളം റോസ് ഇടുന്നോ അത്രത്തോളം നല്ലതാണ് കേട്ടോ റോസ് കുറച്ച് ഇടണം അങ്ങനൊന്നുമില്ല എത്രത്തോളം റോസ് ഇട്ടാലും അതിനകത്ത് ചുരുങ്ങി അതിനകത്ത് ആ കളർ നല്ലപോലെ പിടിക്കും ഇപ്പ ഞാൻ നിറയെ റോസ് ഇട്ടിട്ടുണ്ട് നമുക്ക് അത് പഞ്ഞൊന്നും കാണിക്കട്ടോ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതല്ലേ അപ്പോൾ നല്ലയായിട്ട് എപ്പോഴും നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കൊടുക്കണം എന്നല്ലേ പറയുക നമ്മൾ അങ്ങനെയല്ലേ ചെറിയ വയസ്സിലൊക്കെ പറഞ്ഞു പഠിപ്പിക്കാറല്ലേ ആർക്കെങ്കിലും കൊടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് കൊടുക്കണം നീറ്റായിട്ട് കൊടുക്കണം നമുക്ക് ഉണ്ടാക്കുന്ന സമയത്തായിരുന്നു കുറച്ച് ഇതായിരുന്നു പ്രശ്നമില്ല ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ എപ്പോഴും ഭംഗിയായിട്ട് കൊടുക്കണം അല്ലേ അപ്പോൾ അത് നല്ലപോലെ കണ്ടോ എണ്ണയിലൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ചുരുങ്ങും പെട്ടെന്ന് അങ്ങ് ചുരുങ്ങി അതിനകത്ത് അങ്ങ് ഇറങ്ങിക്കോളും എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് നല്ല ഒന്ന് മൊരിയും കേട്ടോ അവിടെ മൊരിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചെറിയ തീയിൽ തന്നെ ഇട്ടിരുന്നാൽ മതി ഒരുപാട് വലിയ തീയിൽ ഇടണ്ട ഇപ്പൊ കണ്ടോ ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട് നല്ലപോലെ മൊരിഞ്ഞു വരുന്നുണ്ട് കുറച്ച് സമയമെടുക്കും നിങ്ങൾ ഇതിന്റെ കൂടെ നിന്ന് കുറച്ച് സമയം എടുത്ത് വേണം ചെയ്യാനായിട്ട് അത് നല്ലൊന്ന് മൊരിഞ്ഞു വരണം കേട്ടോ റോസ് പച്ചയായിട്ടിരിക്കരുത് കെട്ടുപോകും അപ്പൊ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് വേണം നമ്മളിത് എടുക്കാനായിട്ട് കുറച്ച് പണിയുണ്ട് കേട്ടോ നമ്മളൊരു അര ലിറ്റർ ഇട്ടിട്ട് കഴിഞ്ഞാല് നല്ലപോലെ മൊരിഞ്ഞു വരുന്ന സമയത്ത് ഒരു 1/2 ലിറ്റർ എണ്ണ ഉണ്ടാവുള്ളൂ കേട്ടോ ഇപ്പൊ കണ്ടോ നല്ലതായിട്ട് ആ റോസ് പൂ എല്ലാം നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ കറക്റ്റ് സമയം ഇങ്ങനെ മൊരിഞ്ഞു വരണം അല്ലെങ്കിൽ ആ എണ്ണയ്ക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാകത്തില്ല ഇങ്ങനെ നല്ലപോലെ മൊരിഞ്ഞു വന്നതിന് ശേഷം വേണം നമ്മൾ എടുക്കാനായിട്ട് ആ എണ്ണയുടെ കളർ കണ്ടോ നല്ല മണവുമാണ് ഒക്കെയാണ് പക്ഷെ ഇതിനകത്ത് ഞാൻ ഇത് തണുത്തതിന് ശേഷം നമുക്കിത് കുപ്പിയിലോട്ട് മാറ്റണം ഞാൻ ഇതിനകത്ത് മഞ്ഞൾ ചേർക്കുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ആൺകുട്ടികൾ ചോദിച്ചായിരുന്നു ചേച്ചി സ്കിൻ കളർ കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത് ഇത് പെൺകുട്ടികളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് കുറച്ച് മഞ്ഞളും കൂടെ ചേർക്കാം കേട്ടോ ആൺകുട്ടികൾക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ മഞ്ഞളും ചേർക്കാതെ യൂസ് ചെയ്താൽ മതി ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഇത് തണുത്തതിന് ശേഷം ഒരു ബോട്ടിലോട്ട് അരിച്ച് മാറ്റിയെടുക്കാം ഇത് കണ്ടോ നമ്മൾ നല്ലപോലെ അത് ആ ഒരു റോസും ആ മല്ലിക്കൊഴുന്തും ഒക്കെ നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു സാധനം വെച്ചിട്ട് നല്ല ഒന്ന് ഉടച്ചു കൊടുക്കുവാണെങ്കിൽ അത് നല്ലപോലെ അതിനകത്ത് പിടിക്കും കേട്ടോ നല്ല കളറും കിട്ടും എണ്ണയ്ക്ക് ഉണ്ടോ നല്ല കറുപ്പ് കളറ് നല്ല ഒരു കളറും കിട്ടും ഇത് ആ മല്ലിക്കൊഴുന്നിന്റെ സ്മെല്ലെന്ന് പറഞ്ഞൊരു പ്രത്യേക സ്മെല്ലാണ് ആ നമ്മുടെ ദേഹത്ത് തേക്കുമ്പോൾ ഒരു നല്ല സ്മെല്ലും ഉണ്ടാകുമ്പോൾ തേച്ച് കുളിക്കാനായിട്ടൊക്കെ കുട്ടികളെയൊക്കെ തേച്ച് കുളിപ്പിക്കാനായിട്ട് ഭയങ്കര നല്ലതാണ് എന്നിട്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിൽ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് അരിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ റോസ് ഓയിൽ റെഡി ആയിട്ടുണ്ട് റോസ് ഓയിൽ ഞാൻ ദേ ഒരു ബോട്ടിലോട്ട് അരിച്ച് മാറ്റിയിട്ടുണ്ട് റോസിന്റെയും ആ മല്ലിക്കൊഴുന്നിന്റെ ഒക്കെ എഫക്റ്റ് നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുള്ള ഓയിലാണിത് ഇതിലേക്ക് നമുക്ക് ഇനി ഒരു പിഞ്ച് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇടാം ഒരു പിഞ്ച് ഇത്രയും അളവിന് നമുക്ക് സഫ്രോണും കൂടെ കുങ്കുമപ്പൂവും കൂടെ അതിലേക്ക് മിക്സ് ചെയ്യാം അപ്പൊ അതിന്റെ കൂടെ എഫക്റ്റ് ആകുമ്പോൾ സ്കിന്ന് നല്ല വൈറ്റനിങ് ആകാനായിട്ട് സഹായിക്കും ഞാൻ പറഞ്ഞതുപോലെ പെൺകുട്ടികളാണെങ്കിൽ നമുക്ക് ഒരു 1/4 സ്പൂൺ കസ്തൂരി മഞ്ഞളും കൂടെ അതിനകത്ത് മിക്സ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മുടെ റോസ് ഓയിൽ റെഡി ആയി കഴിഞ്ഞു എല്ലാവരും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം നല്ല റിസൾട്ടാണിത് നല്ല സ്കിൻ നല്ല സോഫ്റ്റ് ആകാനും ചെറിയ കുട്ടികൾക്ക് നിങ്ങൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ദേഹത്ത് നല്ലപോലെ തേച്ച് കൊടുത്തിട്ട് നല്ല ഫേസ് സോറി ബാത്ത് പൗഡർ ഒക്കെ ഉപയോഗിച്ച് നല്ല ഭംഗിയായിട്ട് കുളിപ്പിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും ഒക്കെ പറയണം അതൊക്കെ വളരെ വിലപ്പെട്ടതാണ് നാളേക്ക് നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.